ഹലോ ഗായ്സ്, ഞാൻ വൈഷ്ണവി. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആ അപ്ഡേഷൻ തന്ന വീഡിയോ ചെയ്ത അതേ ദിവസമാണ് ഇപ്പൊ ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അതാണ് അതേ ഗെറ്റപ്പ്, അതേ സ്ഥലം, എല്ലാം അതേപോലെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മള് ഒരു ഫേസ് പാക്കാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ട്രൈ ചെയ്യല്ല, ഞാൻ ട്രൈ ചെയ്ത് എനിക്ക് അടിപൊളി റിസൾട്ട് തന്നൊരു ഫേസ് പാക്കാണ് നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള നമുക്ക് എപ്പോഴും അവൈലബിൾ ആവുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിന് മുമ്പ് ഞാൻ പറയട്ടെ, ട്രൈ ചെയ്യുന്നതിന് മുമ്പ് ബാച്ച് ടെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് അലർജിക് ആവുന്ന എന്തെങ്കിലും പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ ഒഴിവാക്കുക. അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വേറെ എന്താ വേണ്ടതെന്നുള്ള എല്ലാം ഞാൻ അത് ആഡ് ചെയ്യുമ്പോൾ പറയാം. ഓക്കെ, അപ്പോ സബ്സ്റ്റിറ്റ്യൂട്ട് ഒന്നും മറന്നു പോരുതേ. എന്നിട്ട് അലർജിക് ആവുന്നത് ചെയ്തിട്ട് എന്റെ മുഖം അങ്ങനെയായി ഇങ്ങനെയായി എന്ന് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ എന്നെ വന്ന് ചീത്ത വിളിക്കരുത്. ഓക്കെ, അപ്പോ നമുക്ക് വീഡിയോ എടുക്കാം. അധികമൊന്നുമില്ല, ആദ്യം തന്നെ ഇൻഗ്രീഡിയൻസ് ജസ്റ്റ് ഒന്ന് പറയാം. വെറുതെ നമ്മൾ ഈ സാധനം എടുക്കുന്നതും ഇടുന്നതും കലക്കുന്നതും ഇതെല്ലാം കാണിക്കുന്നതിന് പകരം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മുടെ പ്രോഡക്റ്റ്, സോറി, ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഓറഞ്ച് പീൽ പൗഡർ ആണ്. ആൽസ് ഗുഡ്നെസിന്റെ ഓറഞ്ച് പീൽ പൗഡർ ആണ്. ഒരു 50 ഗ്രാമിന്റെ സംഭവമാണ്. അത് 70 rupees ആണത്. ഇത് നല്ലതാട്ടോ, ആൽസ് ഗുഡ്നെസിന്റെ പൗഡേഴ്സ് എല്ലാം നല്ലതാണ്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ആൽസ് ഗുഡ്നെസിന്റെ മുൾട്ടാനിമിറ്റി പൗഡർ ആണ്. ഇതിന്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് എടുത്താണ്. നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഇത് എടുക്കണ്ട കേട്ടോ, കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യാവുന്ന ഒരു സ്റ്റെപ്പാണ്. എനിക്ക് ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഒന്ന് എന്താ പറയാ, ഓയിൽനെസ് ഒക്കെ ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് എടുത്താണ്. 55 rupees ആണ്. 50 gram ഓഫ് പ്രോഡക്റ്റിന് 55 rupees ആണ്. ഇത് 70 rupees ആണ് കേട്ടോ. പിന്നെ ഈ ഓറഞ്ച് പീൽ പൗഡറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഓറഞ്ച് ചേരാത്തവർക്ക് ലെമൺ ചേരും എന്നുണ്ടെങ്കിൽ ലെമൺ പീൽ പൗഡർ എടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ലെമൺ സ്ക്വീസ് ചെയ്ത് ഒഴിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ഇത് നമ്മൾ ഈ ഓറഞ്ച് പീൽ പൗഡർ മെയിൻ ആയിട്ട് ഇതിൽ യൂസ് ചെയ്യാൻ കാരണം ഒരു ഫേസിനൊരു ബ്രൈറ്റ്നസ് കൊണ്ടുവരാം. കാരണം വിറ്റാമിൻ സി ആയിട്ടുള്ള കണ്ടന്റ് ഉള്ള ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്യണം എന്നേ ഉള്ളൂ, അല്ലാണ്ട് ഈ ഓറഞ്ച് പീൽ പൗഡർ തന്നെ യൂസ് ചെയ്യണം എന്നില്ല. സോ വിറ്റാമിൻ സി കണ്ടന്റ് വരുന്ന ഏതൊരു ഇൻഗ്രീഡിയന്റും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഓറഞ്ച് പീൽ പൗഡർ, ഇല്ലെങ്കിൽ ലെമൺ പീൽ പൗഡർ, ഇല്ലാന്ന് വെച്ചു കഴിഞ്ഞാൽ ലെമൺ സ്ക്വീസ് ചെയ്ത് ഒഴിക്കാം. അങ്ങനെ നമുക്കൊന്ന് ഫേസ് ബ്രൈറ്റൻ ആക്കണം, അതിന് വിറ്റാമിൻ സി കണ്ടന്റ് വേണം. അപ്പൊ ആ കണ്ടന്റുള്ള ഏതൊരു പ്രോഡക്റ്റും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് സാൻഡൽവുഡ് പൗഡർ ആണ്. ഇത് ഗുഡ് വൈബ്സിന്റെ സാൻഡൽവുഡ് ഡി ഓയിൽ പൗഡർ ആണ്. ഇത് നല്ലൊരു സാൻഡൽവുഡ് പൗഡർ ആണ് കേട്ടോ. ഞാൻ ഒരുപാട് നാളായി യൂസ് ചെയ്യുന്നു. അടിപൊളി, നല്ലൊരു, നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സാൻഡൽവുഡ് പൗഡർ ആണ് എനിക്ക് പേഴ്സണലി യൂസ് ചെയ്തിട്ട്. ഇത് കുറച്ച് പ്രൈസി ആണ്. 275 rupees ആണ്. 18 grams ഓഫ് പ്രോഡക്റ്റിന് 275 rupees ആണ്. ബട്ട് ഓഫറിൽ കിട്ടും നമുക്ക്. ഞാൻ 275 rupees വാങ്ങിച്ചത്. ഐ തിങ്ക് 175 or 180 rupees തോന്നുന്നു വാങ്ങിയത്. പിന്നെ ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി അറിയാലോ, നോ പാരബൻസ്, നോ സൾഫേറ്റ്സ്, ക്രുവൽറ്റി ഫ്രീ ഒക്കെ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഗുഡ് വൈബ്സ്. അതേപോലെ തന്നെ ആൽസ് ഗുഡ്നെസ്സും നല്ലൊരു ബ്രാൻഡാണ്. ഈ കെമിക്കൽസ് എല്ലാം ഫ്രീ ആയിട്ടുള്ള ബ്രാൻഡാണ്. ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്യാൻ എന്തൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. ഞാൻ മിക്സ് ചെയ്യാൻ പോകുന്നത് തക്കാളിയില്, തക്കാളിയുടെ ആ ഒരു നീര്, ആ ഒരു ടൊമാറ്റോ പൾപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്യാൻ പോകുന്നത്. ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇപ്പൊ തക്കാളി ചേരാത്തവർക്ക് ലെമൺ ചേരുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, ഇല്ലാന്ന് പറഞ്ഞാൽ കേഡ് യൂസ് ചെയ്യാം. കേഡ് വളരെ നല്ലതാണ്. കട്ട തൈര് വളരെ നല്ലതാണ്. നല്ല പ്രത്യേകിച്ച് ഇപ്പൊ ചൂടൊക്കെയാണ് ഒന്ന് നല്ല സ്കിന്നിനെ നല്ല സൂതനാക്കാൻ, നല്ല ഒന്ന് തണുപ്പിക്കാൻ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ മിൽക്ക് ചേരുന്നവരുണ്ടെങ്കിൽ മിൽക്ക് യൂസ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ഏതാണോ ചേരി അത് യൂസ് ചെയ്യാം. ഇതിനെക്കാട്ടും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരെണ്ണമാണ് പൊട്ടറ്റോ ജ്യൂസ് എന്ന് പറയുന്നത്. അത് അടിപൊളിയാണ്, നല്ലൊരു ബ്ലീച്ചിങ് ഏജന്റ് ആണ്. സോ പൊട്ടറ്റോ ജ്യൂസ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പൊട്ടറ്റോ ജ്യൂസ് യൂസ് ചെയ്യാം. അങ്ങനെ നമ്മളുടെ സ്കിന്നിനെ ഏതാണോ ചേരും, ഞാനിപ്പോ എടുക്കുന്ന എല്ലാം എന്റെ സ്കിന്നിന് ചേരുന്നതാണ്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ചേരണം എന്നില്ല. അപ്പൊ എന്താണ്, നിങ്ങൾ ഇതിനെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നിങ്ങൾക്ക് ചേരുന്ന എന്താണോ അത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് വിറ്റാമിൻ സി കണ്ടന്റ് ഉള്ള ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അത് ചേരുന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യാൻ ശ്രമിക്കുക, ചേരില്ല എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്തോളാം, നോ ഇഷ്യൂസ്. അപ്പൊ പൊട്ടറ്റോ യൂസ് ചെയ്യുക. അതായത് വിറ്റാമിൻ സി യൂസ് ചെയ്യാൻ പറ്റാത്തവർ പൊട്ടറ്റോസ്, പൊട്ടറ്റോ ജ്യൂസോ അങ്ങനെ വല്ലതൊക്കെ യൂസ് ചെയ്യുക. അപ്പൊ അതൊക്കെ നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിനെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ മൂന്ന് പൗഡറും ഓരോ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മൂന്ന് പൗഡറും ഓരോ സ്പൂൺ ആഡ് ചെയ്തിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 1 spoon ഓറഞ്ച് പീൽ പൗഡർ, 1 spoon മുൾട്ടാനിമിറ്റി, അതേപോലെ തന്നെ 1 spoon സാൻഡൽവുഡ് പൗഡർ കേട്ടോ. അങ്ങനെയാണ് നമ്മളിപ്പോ ഇതിൽ എടുത്തിരിക്കുന്നത് അതിന്റെ ക്വാണ്ടിറ്റി. അതിനൊന്നും പ്രശ്നമില്ല, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കേട്ടോ. അതൊക്കെ ഞാൻ ആദ്യം തന്നെ പറയാം. അത് ക്വാണ്ടിറ്റി ഇനി അതെത്ര ഇതെത്ര എന്നുള്ളൊരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല. അപ്പൊ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ലെമൺ ആണ് ഇതിൽ സ്ക്യൂസ് ചെയ്ത് ഒഴിക്കാൻ പോണത്.
പിന്നെ ഈ ഒരു ഹാഫ് ലെമൺ കൊണ്ട് മതിയാവില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോ നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെമണിന്റെ കൂടെ കുറച്ച് കേടും കൂടി ഒഴിച്ചിട്ട് തൈരില്ലേ, കട്ട തൈരും കൂടി ഒഴിച്ചിട്ട് ആണ് ഇത് പേസ്റ്റ് ആക്കി എടുക്കാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം, ഇത് കളയരുത്, സ്ക്വീസ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കളയരുത്, ഇത് വെച്ചിട്ട് നമുക്ക് മസാജ് ചെയ്യാനുള്ളതാണ്. സോ കീപ് ഇറ്റ് ദേർ, അത് അവിടെ വെക്കാം. ഇനി ഞാൻ പോയിട്ട് എന്താണ് തൈരൊഴിച്ച് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് ഫോമിലാക്കി എന്റെ ഫേസും കൂടി ഒന്ന് വാഷ് ചെയ്തിട്ട് ഞാൻ വരാം. ആദ്യം തന്നെ നമ്മൾ മുടി നന്നായിട്ടൊന്ന് ഒതുക്കി വെക്കുക, അതിലൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഫേസ് പാക്ക്. എന്നിട്ട് ഫേസ് നന്നായിട്ട് ആദ്യം ക്ലൻസ് ചെയ്യണം കേട്ടോ. ഞാൻ ലിപ്സ്റ്റിക് മാത്രം കളഞ്ഞിട്ടില്ല, ബാക്കി ഫേസിലുള്ള ബാക്കിയുള്ള മേക്കപ്പ് എല്ലാം കളഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം വന്നിരിക്കുന്നു, അപ്പോൾ അതങ്ങനെ ഡ്രൈ ആയിപ്പോയി. സോ ഒന്നും കൂടി ജസ്റ്റ് സ്പ്രേ ചെയ്തു, വെള്ളം സ്പ്രേ ചെയ്ത് വെട്ടാക്കി നമ്മുടെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യണം. എപ്പോഴത്തേയും പറയുന്ന പോലെ തന്നെ അപ്വേർഡ് ഡയറക്ഷനിൽ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുക, ഒരിക്കലും താഴോട്ട് അപ്ലൈ ചെയ്യരുത്. നമ്മളിപ്പോൾ വിചാരിക്കും അപ്ലൈ ചെയ്തിട്ട് രണ്ട് മൂന്ന് തവണ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും താഴോട്ടല്ലേ അപ്ലൈ ചെയ്തു, ഒന്നും ആയില്ലല്ലോ സ്കിന്നിനെന്ന്. ഇപ്പോഴല്ല അതിൻ്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് അറിയാം. അത് താഴത്തോട്ട് ചെയ്യുമ്പോൾ പിന്നീടാണ് ഓരോ ഏജ് കഴിയും തോറും നമ്മുടെ സ്കിന്ന് തൂങ്ങിപ്പോവുക. സോ ഇപ്പോഴല്ല അറിയുക, അതുകൊണ്ട് നമ്മളെപ്പോഴും കെയർഫുള്ളായിട്ട് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് തന്നെ ചെയ്യുക. ഞാൻ ടി വി കണ്ടുകൊണ്ടാണ് കേട്ടോ അവിടെ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചിരിക്കുന്നത് ഇടയ്ക്ക്. ഓക്കെ, അപ്പോൾ അപ്വേർഡ് ഡയറക്ഷനിൽ തന്നെ അപ്ലൈ ചെയ്യുക. നല്ലൊരു തിക്ക് ലെയർ തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക, തിന്നാക്കാതെ നല്ല തിക്കായിട്ട് തന്നെയുള്ള ഒരു ലെയർ അപ്ലൈ ചെയ്യുക. നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കഴുത്തിൽ അപ്ലൈ ചെയ്യുന്നതും. അതും നമ്മൾ അപ്വേർഡ് ഡയറക്ഷനിൽ തന്നെ അപ്ലൈ ചെയ്യുക. താഴത്തോട്ട് അപ്ലൈ ചെയ്ത ഏറ്റവും എഫക്റ്റ് വരുന്ന ഒരു പോർഷനാണ് നമ്മുടെ കഴുത്ത് എന്ന് പറയുന്നത്. അവിടുത്തെ സ്കിന്ന് പെട്ടെന്ന് തൂങ്ങിപ്പോവും. സോ എപ്പോഴും അപ്വേർഡ് ഡയറക്ഷനിൽ തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. അവിടെയും നല്ലൊരു തിക്ക് ലെയർ അപ്ലൈ ചെയ്യുക. നമ്മളെപ്പോഴും ചെറിയൊരു ലെയർ ആയിരിക്കും സ്കിൻ നമ്മുടെ കഴുത്തിൽ അപ്ലൈ ചെയ്യുക. സോ അവിടെയും നല്ലൊരു തിക്ക് ലെയർ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അതിൽ ബാക്കി വരുന്നത് നമുക്ക് സെക്കൻഡ് കോട്ടായിട്ട് വേണം ചെയ്യാം. ഇത് ഞാൻ ഇവിടെ കാണിക്കുന്ന പോൺസിൻ്റെ ഒരു ചാർക്കോൾ ഫേസ് വാഷാണ്. ഞാൻ ക്ലെൻസ് ചെയ്യാൻ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ്. വളരെ നല്ലൊരു ഫേസ് വാഷാണ്, ഞാൻ റിവ്യൂ എന്തായാലും ചെയ്യാം. പിന്നെ ബാക്കി വന്ന് ഞാൻ കയ്യിലൊക്കെ അപ്ലൈ ചെയ്തു കേട്ടോ. ബാക്കി വന്നത് അപ്പോൾ 20 മിനിറ്റ്സ് കഴിഞ്ഞു. 20 മിനിറ്റ്സ് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് വെള്ളം ഒന്നും കൂടി ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ആ ഒരു തക്കാളിയുടെ ആ ഒരു പോർഷൻ, ബാക്കിയുള്ള പോർഷൻ വെച്ചിട്ട് നന്നായി മസാജ് ചെയ്യുകയാണ്. അറ്റ്ലീസ്റ്റ് ഒരു 2 മിനിറ്റ്സ് എങ്കിലും മസാജ് ചെയ്യാൻ ശ്രമിക്കുക. ആ തക്കാളിയുടെ ഒരു കണ്ടൻറ്റും നമ്മുടെ സ്കിന്നിലേക്ക് പോകും. അതേപോലെ തന്നെ നല്ലൊരു മസാജ് കിട്ടുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യും. അതിലൂടെ നമുക്ക് നമ്മുടെ ഫേസിനൊരു ഗ്ലോ തരാൻ അത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. സോ എന്തായാലും മസാജ് ചെയ്യുക, അല്ലാണ്ട് ജസ്റ്റ് വെറുതെ ഒന്നിങ്ങനെ കാണിച്ചിട്ട് നിർത്തരുത്. നന്നായിട്ട് മസാജ് ചെയ്യുക കേട്ടോ. നല്ലൊരു 2 മിനിറ്റ്സ് എങ്ങനെയും മസാജ് ചെയ്യാൻ ശ്രമിക്കുക. ഫേസ് വാഷ് ചെയ്തിട്ട് വന്നു, അടിപൊളി റിസൾട്ടാണ്. നല്ലൊരു ഗ്ലോ തരും ഫേസിന്, ആക്നെ എല്ലാം പോവും. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടമായി എന്നാണ് വിചാരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ്, പക്ഷേ വളരെ എഫക്റ്റീവ് ആണ്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ട്രൈ ചെയ്ത് നല്ലൊരു റിസൾട്ട് കിട്ടും. മെയിൻ ആയിട്ടുള്ള ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്ന പിഗ്മെന്റേഷൻസും അതേപോലെ തന്നെ ഡാർക്ക് സ്പോട്സ് ഒക്കെ ഒന്ന് ഫെയ്ഡ് ആയി തുടങ്ങും ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. മെയിൻ ആയിട്ട് നമ്മൾ ഇതിൽ ബ്രൈറ്റനിങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും യൂസ് ചെയ്യുന്നുണ്ട്. വിറ്റമിൻ സി യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ സാൻഡൽവുഡ് പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. നല്ല ബ്രൈറ്റനിങ് തരാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ സാൻഡൽവുഡ് പൗഡർ. അതേപോലെ തന്നെ ടൊമാറ്റോ എന്ന് പറഞ്ഞാൽ സൺ ടാൻ റിമൂവ് ചെയ്യാൻ നല്ലതാണ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന കേർഡും ഫേസിന് വളരെ നല്ലതാണ്. അങ്ങനെ ഒരുപാട് നല്ല സംഭവങ്ങളും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫേസ് പാക്കാണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, റിസൾട്ട് എങ്ങനെയുണ്ടെന്നുള്ള കമന്റ് ചെയ്ത് അറിയാം. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്, അതേപോലെ തന്നെ സോഷ്യൽ മീഡിയാസിലും ഫോളോ ചെയ്യാം. സോ മറ്റൊരു യൂസ്ഫുൾ അടിപൊളി ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വേണ്ടി വരുന്നവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.